വിശാലവും സമഗ്രവുമായ കാഴ്ചപ്പാടോടെ ജനജീവിതത്തിന്റെ എല്ലാ രംഗത്തും സഹായം എത്തിക്കുന്നതിന് സഹകരണ മേഖലയുടെ ഇടപെടൽ സാധ്യമാക്കുമെന്ന് സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കെ പി എസ് മേനോൻ ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ധനകാര്യ പ്രവർത്തനങ്ങൾക്ക് പുറമെ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളും സഹകരണ മേഖല ഏറ്റെടുത്തു വരികയാണ്. ഇതിനായി നേരിടുന്ന വെല്ലുവിളികൾ അതിജീവിക്കുന്നതിന് ഉദ്യോഗസ്ഥരും സഹകാരികളും മികച്ച പിന്തുണയാണ് നൽകുന്നത്. സമീപകാലത്ത് സഹകരണ ബാങ്കിംഗ് മേഖലയിലുണ്ടായ അരാജകത്വ പ്രവണതകളും ക്രമക്കേടുകളും തടയുന്നതിന് കാര്യക്ഷമമായ സംവിധാനങ്ങൾ സജ്ജമാക്കി വരികയാണ്. CR&AG മാതൃകയിൽ ത്രിതല സംവിധാനം ഏർപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. സമയബന്ധിതമായ ഓഡിറ്റ് പൂർത്തിയാക്കുന്നതിന് സ്വതന്ത്ര ഓഡിറ്റ് വിഭാഗവും ഓഡിറ്റ് വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്നതിന് കോപ്പറേറ്റീവ് ഓഡിറ്റ് മോണിറ്ററിംഗ് ആൻഡ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന ഓൺലൈൻ പോർട്ടലും സജ്ജമാക്കിയിട്ടുണ്ട്. പോർട്ടലിന്റെ പ്രവർത്തനോദ്ഘാടനം നവംബർ 20 നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സുപ്രധാനമായ സഹകരണ മേഖലയുടെ കാര്യത്തിന് തുടക്കം കുറിക്കുന്ന ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇനിമേൽ ഓരോ സഹകരണ സംഘത്തിന്റെയും നിക്ഷേപം എത്ര, ലോൺ ഔട്ട്സ്റ്റാൻഡിംഗ് എത്ര, വർക്കിംഗ് ക്യാപിറ്റൽ എത്ര, അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷി നിലവാരം എന്ത്, എന്തിനേറെ ഓഡിറ്റ് എത്ര വർഷത്തിൽ നടത്തും, എന്താണ് കാലതാമസം, സമ്മറി ഓഫ് ഡിഫിക്സ്, ഇതെല്ലാം ചേർത്ത് ഒരു പോർട്ടൽ ഇപ്പോൾ സമാരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കോപ്പറേറ്റീവ് ഓഡിറ്റ് മോണിറ്ററിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം, ഇതാണ് അതിൻ്റെ പേര്. അത് ഞങ്ങൾ ഈ 19-ാം തീയതി കോഴിക്കോട് വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നു എന്ന സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. രണ്ടാമതായൊരു കാര്യം, നമുക്ക് ഈ സമീപകാലത്ത് കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ സഹകരണ മേഖലയിലുള്ളത് ചില ബാങ്കുകളിൽ ചില കണക്കേടുകൾ, ആ കണക്കേടുകൾ ഉൾപ്പെടെ പരിഹരിക്കാൻ പര്യാപ്തമായ ചില കരുതൽ നടപടികൾ നമ്മൾ സ്വീകരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി അസംബ്ലി തന്നെ ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു, ഭാവിയിൽ ഓഡിറ്റ് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലിൽ നിന്നും നമ്മളിപ്പോൾ ഡെപ്യൂട്ടി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ്റെ സേവനം ആവശ്യപ്പെട്ട് എഴുതി. ഞങ്ങൾ പോരുന്നതിനു തന്നെ ആ സേവനം ഉറപ്പാക്കിക്കൊണ്ട് CAG നമുക്ക് എഴുതിയിരുന്നു, ഒരു ഉദ്യോഗസ്ഥനെ നമുക്ക് പോസ്റ്റ് ചെയ്ത് തരികയും ചെയ്തിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിങ് ബിസിനസിൻ്റെ രംഗത്ത് ചില സ്ഥലത്തെങ്കിലും അപൂർവ ആളുകൾക്കെങ്കിലും ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ധാരണ, നിക്ഷേപകർ വന്നാൽ ചായ കൊടുക്കും, പാനിക്ക് കൊടുക്കും, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും, ഇരിപ്പിടം കൊടുക്കും, ഒക്കെ കൊടുക്കും. വായ്പക്കാരൻ വന്നാലോ എൻ്റെ ഇൻകം സർട്ടിഫിക്കറ്റ്, എൻ്റെ മുന്നാധാരം, ഇങ്ങനെ ചോദിച്ച് നാനാതരത്തിൽ അവരെ ഒന്ന് വിഷമിപ്പിച്ചതിന് ശേഷം വായ്പ കൊടുക്കാൻ പലപ്പോഴും നടക്കുന്ന അവസ്ഥ ചില ബാങ്കുകൾ എല്ലായിടത്തും അപൂർവ ചില സ്ഥലത്തിപ്പോഴും ഉണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തോമസ് ചാഴികാടൻ MP മുഖ്യ പ്രഭാഷണം നടത്തി. ഈ മേഖലയെ സമഗ്രമായി നമ്മുടെ സമൂഹത്തിന്റെ പുരോഗതിയിൽ വലിയ പങ്കു വഹിക്കുന്ന സംവിധാനമാക്കി മാറ്റുവാൻ ബഹുമാനായ നമ്മുടെ മന്ത്രി ശ്രീ സഹകരണ രജിസ്ട്രാർ PB നൂഹ് സമ്മാനദാനം നിർവഹിച്ചു. സഹകരണ മേഖല നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ BP പിള്ള ക്ലാസ് എടുത്തു. സ്വാഗത സംഘം ചെയർമാൻ KM രാധാകൃഷ്ണൻ, കേരള ബാങ്ക് ഡയറക്ടർ ഫിലിപ്പ് കുഴികുളം, ചങ്ങനാശ്ശേരി കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ചെയർമാൻ AV റസൽ, കോട്ടയം കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ചെയർമാൻ TR രഘുനാഥൻ, അഡീഷണൽ രജിസ്ട്രാർ M ബിനോയ് കുമാർ, ജോയിന്റ് രജിസ്ട്രാർ N അജിത് കുമാർ, K ജയകൃഷ്ണൻ, G ഗോപകുമാർ, P സതീഷ് ചന്ദ്രൻ നായർ, ജോൺസൺ ജോസഫ് പുളിക്കീൽ, P ഹരിദാസ്, ജോസഫ് ഫിലിപ്പ്, TC വിനോദ്, KK സന്തോഷ് എന്നിവർ സംസാരിച്ചു. നവംബർ 20 വരെയാണ് സഹകരണ വാരാഘോഷം. I4U News കോട്ടയം.